Okay, Google, turn on Britco Global Meet. Okay, turning on Britco Global Meet. പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ബ്രിഡ്കോയുടെ ഗ്ലോബൽ അലൂമിനി മീറ്റ് 2019 എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇന്ന് ലോകം ഒരു കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത്ര ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള വിഷയങ്ങളെക്കുറിച്ചും വിനിമയം നടത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് സൈബർ ഹൈവേയിൽ ലഭ്യമായിട്ടില്ലാത്തതൊന്നുമില്ല. വിജ്ഞാനത്തിൻ്റെ നിധികുംഭങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഇടമാണത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ നോളജ് ഈറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് വികസിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്തി നിൽക്കുന്നു. കുറേ നാളുകൾ കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, ഇനി ഹാക്ക് ചെയ്യപ്പെടാൻ അവശേഷിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്, നമ്മുടെ ബ്രെയിനാണ് ഇനി ഹാക്ക് ചെയ്യപ്പെടാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഡാറ്റ ആരുടെ കയ്യിലാണോ അവനാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അല്ലാതെ നമ്മുടെ കയ്യിൽ കുറേയധികം സമ്പത്തുള്ളത് കൊണ്ടോ കുറേയധികം മറ്റ് അസറ്റ്സ് ഉള്ളത് കൊണ്ടോ നമ്മൾ സമ്പന്നനാകുന്നില്ല. ഏറ്റവും കൂടുതൽ ഡാറ്റ ആരുടെ കൈവശമാണോ അവനാണ് ലോകത്തിലെ ഇനി ഏറ്റവും വലിയ സമ്പന്നനാകാൻ പോകുന്നത്. ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ ശ്രദ്ധേയമായ പുസ്തകമാണ് യുവൽ നോവ ഹരാരി എഴുതിയിട്ടുള്ള ഹോമോ ഡ്യൂസ് എന്ന പുസ്തകവും അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള 21 Lessons ഫോർ ദി 21st Century എന്ന പുസ്തകവും. അതിൽ ഫ്യൂച്ചറോളജിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ലോകം എന്തായിരിക്കും കുറേ നാളുകൾ കഴിഞ്ഞാൽ? കുറേ നാളുകൾ കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരും. ഇപ്പം നമുക്ക് ഡോക്ടർമാരുണ്ട്, നമ്മളുടെ പല സ്പെഷ്യാലിറ്റിയും ഉള്ള ഡോക്ടർമാരുണ്ട്. ന്യൂറോളജിസ്റ്റുണ്ട്, നെഫ്രോളജിസ്റ്റുണ്ട്, യൂറോളജിസ്റ്റുണ്ട്, കാർഡിയോളജിസ്റ്റുണ്ട്, അങ്ങനെ പല പല ശാഖകളിൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷേ ഫ്യൂച്ചറോളജി പറയുന്നത് ഹ്യൂമൻ എറർ ഈ എല്ലാ ഡോക്ടർമാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഡോക്ടർക്ക് തൻ്റെ രോഗിയുടെ എല്ലാ രോഗലക്ഷണങ്ങളെയും നിരീക്ഷിക്കാൻ കഴിയില്ല. അവനോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയമുണ്ടാകില്ല. കാരണം 10 മിനിറ്റ് കൊണ്ട് ഒരു രോഗിയെ നോക്കണം, അടുത്ത രോഗി ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും, അയാളെയും നോക്കണം. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിക്കും. ആ ചോദ്യത്തിൽ നിന്ന് എത്തുന്നൊരു നിഗമനമാണ് ഇന്ന് ഡയഗ്നോസിസായി മാറുന്നത്. പക്ഷെ യുവൽ നോവ ഹരാരി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉണ്ടാകുന്ന റോബോട്ടിക്കായിട്ടുള്ള ഡോക്ടർ എല്ലാ സ്പെഷ്യാലിറ്റിയുമുള്ള ഒരൊറ്റ ഡോക്ടറായിരിക്കും. മാത്രമല്ല, അയാളിലേക്ക് നമ്മൾ നമ്മളുടെ മുഴുവൻ കേസ് ഷീറ്റുകളും സ്കാൻ ചെയ്ത് കയറ്റുന്നതോടുകൂടി
ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാതെ അവശേഷിക്കുന്നില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസിലേക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷനിലേക്കും, മെഡിസിൻ തന്നെ ഏതൊക്കെ മെഡിസിൻ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും, ഏതൊക്കെ കൂടി ചേർന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതടക്കം തിരിച്ചറിയുന്ന ഒരു ഡോക്ടറാണത്. അപ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10, 20, 30 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുണ്ടാകില്ല എന്നാണ് യു എൽ നോഹ ആരാരി പറയുന്നത്. ഒരേ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു റോബോട്ടിക് ഡോക്ടറായിരിക്കും, ആ ഡോക്ടർ എല്ലാ സ്പെഷ്യലൈസേഷനും നേടിയിട്ടുള്ള ഡോക്ടറായിരിക്കും. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേറൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്രായം പോലും നമുക്ക് 128, 130 വയസ്സ് വരെയൊക്കെ ജീവിക്കും, ഇനി നിങ്ങൾ മരിക്കണമെങ്കിൽ വല്ല സ്ഫോടനത്തിലും മാത്രമേ മരിക്കൂ എന്നാണ് യു എൽ നോ ഹരാരി പറയുന്നത്. അദ്ദേഹം അതിനെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും സ്റ്റാലിൻ തന്നെ ആയിരിക്കും റഷ്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് വരെ അദ്ദേഹം അതിൽ പരിഹാസ രൂപത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഉദ്ഘാടനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ 2 അമേരിക്കൻ തെരഞ്ഞെടുപ്പും അതേപോലെ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പും ശരിക്കും ഹോളോഗ്രാഫിക് ഇമേജിലൂടെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ബറാക്ക ഒബാമയും ഈ ഒരു ഹോളോഗ്രാഫിക് ഇമേജിലൂടെയാണ് പ്രസംഗം നടത്തിയത്. ഹോളോഗ്രാഫിക് ഇമേജിൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രസംഗിക്കുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് 100 സ്ഥലത്ത് എൻ്റെ രൂപത്തിൽ തന്നെ പ്രസംഗിക്കാൻ സാധിക്കും. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ എം കെ മുനീർ എന്ന് നിങ്ങൾ സംശയിക്കും. പക്ഷേ ഇത് ലേസർ ബീമുകളിലൂടെയാണ് ഈ ഹോളോഗ്രാഫിക് ഇമേജ് ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് യഥാർത്ഥ എം കെ മുനീറിനെ മാത്രമേ നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള എല്ലാ ഇമേജസും നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഒരു ശൂന്യതയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷെ കാണുന്നവർക്ക് പിന്നിൽ നിന്ന് നോക്കിയാൽ പിന്നിലെ ഇമേജ്, സൈഡിൽ നിന്ന് നോക്കിയാൽ സൈഡിലെ ഇമേജ്, ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അതേ ഇമേജോടുകൂടി നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഹോളോഗ്രാഫിക് ഇമേജ് സ്പീച്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഇനി എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന രീതിയിൽ ഇപ്പോൾ ഗൂഗിൾ ഹോമിനെ കുറിച്ച് പറഞ്ഞു, ഇതേപോലെ അലക്സിയ, അങ്ങനെ പല പല ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻസൈക്ലോപ്പീഡിയ പോലെ ഏത് ചോദ്യത്തിനുള്ള മറുപടിയും കിട്ടും. ഈ ഗൂഗിളിനോട് ഒരു തെറ്റിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഉദാഹരണത്തിന് അമേരിക്കയുടെ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് നിങ്ങൾ ഈ ഡിവൈസിനോട് ചോദിക്കുന്നതെങ്കിൽ അത് അപ്പോൾ തന്നെ പറയും അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി ഇല്ല, പ്രസിഡൻ്റാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അത് നമ്മളെ പഠിപ്പിക്കും. അത്രമാത്രം ടെക്നോളജിയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഡാറ്റ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമ്പത്തായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ പുതിയ തലമുറയെ അതിന് സജ്ജമാക്കുന്ന ബ്രിഡ്കോയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ രാജ്യം തന്നെയാകാൻ പോവുകയാണ്. പണ്ട് ചൈനയിലായിരുന്നു ഏറ്റവും നല്ല പ്രിൻറ്റിങ് ടെക്നോളജി, ഏറ്റവും ചെറിയ പൈസയ്ക്ക് പ്രിൻ്റ് ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന പ്രിൻറ്റിങ് ടെക്നോളജിക്ക് നമ്മൾ ചൈനയിൽ പോയിട്ടാണ് പ്രിൻ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഏറ്റവും ലാഭകരമായും ചീപ്പായിട്ടും എന്നാൽ ക്വാളിറ്റിയിലും പ്രിൻറ്റിങ് നടത്തുന്ന സ്ഥലം ന്യൂഡൽഹിയാണ് ലോകരാജ്യങ്ങളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ആരുടെയെങ്കിലും സേവ കൊണ്ടുണ്ടായിട്ടല്ല, ഇവിടുത്തെ ജനങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ഇപ്പം ബ്രിഡ്കോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഇന്ത്യയിൽ ആരുമറിയാതെ ഒരു നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ള കൺവോക്കേഷൻ. അപ്പോൾ സാധ്യതകൾ എവിടെയൊക്കെയാണ്? അത് ഹരിയാനയിലാണോ പഞ്ചാബിലാണോ? അത്
അസാമിലാണോ അത് എവിടെയാണോ അവിടെ അത് ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വന്നാൽ വിദേശ ഒരു പ്രവാസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോവുക എന്നുള്ളതാണെങ്കിൽ ഇനിയുള്ള പ്രവാസം ഇന്ത്യയിലെ തന്നെ പ്രവാസമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ, ഇന്ത്യയുടെ ക്യാപിറ്റൽ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഹബ്ബാകാൻ പോവുകയാണ്, ഒരു ഗേറ്റ് വേ ആകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിശക്തമായിട്ടുള്ള യുവത്വത്തിൻ്റെ പുതിയ പ്രസരിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇന്ത്യ ആകാൻ പോവുകയാണ്. ആ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാന്നിധ്യമായി ബ്രിഡ്കോയിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങുന്ന നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.